Hi, welcome to Kumbulam Vibes. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു അടിപൊളി ചോറ് വെച്ചിട്ടുള്ള പായസമാണ്. ഇത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ, നല്ല മുത്തുമുത്തുമണി പോലെ ഇരിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് നല്ല മുത്തുമണി പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിക്കണം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ നെയ്യിലോട്ട് നമുക്ക് ഈ ചോറ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യിലോട്ട് ഈ ചോറ് ഇട്ട് കൊടുക്കാൻ വേണം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട്. നമുക്ക് കുക്കറിലാണെങ്കിൽ ഇത് വേവിക്കാൻ പറ്റും, പക്ഷെ കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ഇതിനൊരു ചെറിയൊരു വഴുവഴു പോലെ ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ കട്ട പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് അതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വറുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ പാനിൽ തന്നെയിട്ട് വേവിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസം ഇത്. അപ്പൊ ഇതൊന്ന് ഒന്ന് വറുത്ത് വരട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഇതൊന്ന് നമുക്കൊന്ന് വറുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. നമ്മുടെ ചവ്വരി ചൂടാക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കളറൊക്കെ മാറി നിന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൽ കിടന്ന് ഈ ചവ്വരി നല്ലോണം വേവണം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല മുത്തുമണി പോലെ ഇത് വന്ന് നിൽക്കും. അപ്പൊ ഇതൊന്ന് നല്ലോണം വേവട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വരും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അരിയൊക്കെ നല്ല വെന്ത് നല്ല മുത്തുമണി പോലെ വന്നിട്ടുണ്ട്. നോക്കി കണ്ട നല്ല മുത്തുമുത്ത് പോലെ ഈ അരി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞങ്ങളുടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കുക. നല്ലോണം ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 500 ml പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല് 500 ml പാലെടുത്തിട്ടുണ്ട്. ഈ പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. ഈ പാലും കൂടി കിടന്ന് ഇത് നല്ലോണം ഒന്ന് തിളച്ചു വന്ന തിളച്ചു വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അപ്പൊ ഇത് ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറ് പായസം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഇതൊന്ന് തിളക്കാറായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 4 ഏലക്ക അതായത് ചെറുത് ചതച്ചതാണ്. പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതില് ഒരു കറുത്ത കുത്തുകുത്ത് പോലെ കിടക്കും. അപ്പൊ ഈ ഏലക്ക വെറുതെ ഒന്ന് ചിറച്ചിട്ടാൽ മതി. അതിനുശേഷം പായസമൊക്കെ വെന്തതിന് ശേഷം ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഇളകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതെടുത്ത് മാറ്റിയാൽ മതി. അപ്പൊ ഇതിവിടെ 2 മിനിറ്റ് കൂടി മതി തിളക്കാൻ. ആ സമയത്ത് ഞാൻ അപ്പുറത്തെ അടപ്പില് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ അടപ്പിലോട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് പഴം, ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കണ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചെറുതായിട്ട് കനം കുറഞ്ഞ് ഇത് ഓരോന്നും ഓരോന്നും ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ ഫ്രൈ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുക, മൊത്തം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അടുത്ത സൈഡിന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ആയി കിട്ടിയത് നമ്മളുടെ ഈ പായസത്തിലോട്ട് ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പവിഴം പായസം നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കാം. അപ്പൊ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് പായസത്തിലോട്ട് ഇടാം. അതെ, നമ്മുടെ പഴമൊക്കെ ഞാൻ നല്ലോണം വറുത്ത് 2 സൈഡും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിനുശേഷം നമുക്ക് ഇതിൽ ഞാൻ കുറച്ച് 2-3 കാഷ്യൂസ് നട്ട്സും കുറച്ച് കിസ്മിസും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് നമുക്ക് പായസത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പായസം ഇപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോ ഈ പായസത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പായസം ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോ തന്നെ നിർത്തി വെച്ചാൽ മതി. അപ്പൊ ഞാൻ അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടൻസ്ഡ് മിൽക്ക് ഇനി കുറച്ച് മധുരം കുറവ് തോന്നി. അപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മധുരം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. നിങ്ങൾ ഇടുന്ന കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതലുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ ഓരോ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ഇടണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ബാക്കിയുള്ളത് ഞാൻ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഇത് ഇതിലേക്ക് ഇനി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കശുവണ്ടിയും കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ആയാൽ മാത്രം മതി.
കുറച്ച് കറുത്ത മല്ലി കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ഇത് കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഞാൻ ഈ പായസത്തിൽ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചൗവര പായസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്തു വെച്ച ആ പഴം എല്ലാം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുക നല്ല ഫ്രൈ ആയിട്ട് നെയ്യിൽ ഇങ്ങനെ വറുത്തു വെച്ചാണ് ഈ പഴം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഭംഗിക്ക് കിസ്മിസ് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് കാഷ്യൂ നട്ട്സും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചൗവരി പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷത്തോടു കൂടി ഇരിക്കുക.